നമസ്കാരം. മുഖാമുഖത്തിന്റെ ഈ ലക്കത്തിൽ ഡോക്ടർ കെ എം എബ്രഹാം, കിഫ്ബി സിഇഒ, വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഈ കിഫ്ബി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ ഒരു പുതിയ തുടക്കമാണ് എന്നുള്ള ഏറ്റവും നിർണായകമായ ചുവടുവെപ്പിൽ നിൽക്കുമ്പോഴും വലിയ തോതിൽ കിഫ്ബിയെ വേട്ടയാടപ്പെടുന്നുണ്ട്. രാഷ്ട്രീയമായ വേട്ടയാടലാണോ? സിഇഒയ്ക്ക് എന്താണ് പറയാനുള്ളത്? കിഫ്ബി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു ചരിത്ര സംഭവമായിട്ട് മാറാൻ പോവുകയാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ മാത്രം ഒരുപാട് പുറകോട്ട് പോയി കഴിഞ്ഞു. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1.5% മാത്രമേ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് എല്ലാ ആണ്ടിലും ചിലവാക്കാൻ കഴിയുള്ളൂ. തമിഴ്നാട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ 2.5 മുതൽ 4.5 വരെ എന്ന് വെച്ചാൽ ഓരോ വർഷവും നമ്മൾ അതിൻ്റെ 100,000 കോടി പിന്നിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ കിഫ്ബിയുടെ ആദ്യം പറഞ്ഞത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിൽ, അന്ന് ഞാൻ ധനകാര്യ സെക്രട്ടറി ആയിരുന്നു, അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രിയുടെ ചാർജ് കൈകാര്യം ചെയ്തിരുന്നു. അന്നാണ് ബഡ്ജറ്റിൽ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ വലിയ തോതിൽ കടമെടുക്കും, അതാണ് ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞത്. പിന്നെ വന്ന ഗവൺമെൻറ്, ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോയിലും അത് പറയുകയുണ്ടായി. അതിനുശേഷം ഭരണത്തിൽ വന്നപ്പം അവർ ഈ ഒരു ധനാഗമ മാർഗത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വലിയൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി, 2016 ബഡ്ജറ്റ്. അതിനകത്ത് ധാരാളം സ്കീമുകളൊക്കെ ഉൾക്കൊള്ളിച്ചു, എന്നെ അത് രൂപപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ചുമതലയും ഏർപ്പെടുത്തി. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഇപ്പോൾ നോക്കുമ്പോൾ കിഫ്ബി എല്ലാവരുടെയും ചർച്ചയിൽ വരുന്നൊരു കാര്യമാണ്. മറ്റേത് കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യേകതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു വിഷയത്തിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല ആളെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ധനമന്ത്രിയും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കുന്നുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്തും ഇതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നതാണ്. ധനകാര്യ സെക്രട്ടറി ആയിരുന്ന അങ്ങേ പോലെ ഒരാളെ കേരളത്തിൽ അത് കിട്ടുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. എന്നിട്ടും ശ്രീ കെ എം എബ്രഹാമിനെയാണ് ആൾക്കാർ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നവർ ലക്ഷ്യമിടുന്നത്. അത് പല രീതിയിൽ പല ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഒന്നെന്ന് പറയുന്നത്, ഇതിൻ്റെ ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ ആക്ട് യഥാർത്ഥത്തിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആക്റ്റാണ്. ഒരുപക്ഷെങ്കിൽ ഇത് ചില വളരെ സങ്കുചിതമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾ കാണാൻ സാധ്യതയുണ്ടല്ലോ. അവർക്ക് ഇതിനകത്തുനിന്ന് ഞാനൊന്ന് അകന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു ചിന്തയുണ്ടെന്നാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നത് അങ്ങനെയല്ല, ഒരു സ്ഥാപനത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം അത് വിമർശിക്കേണ്ടി വരുമ്പം ആ സ്ഥാപനത്തിനൊരു ഒരു രൂപം വേണമല്ലോ, അത് അതിൻ്റെ CEO നാച്ചുറലി ആ CEO ആവുമല്ലോ, അതിൻ്റെ ക്രിറ്റിസിസത്തിനുള്ള മുഖ്യമായിട്ടുള്ള മുഖം. ആ അങ്ങനെ രീതിയിലും പറയുന്നവരുണ്ട്. പക്ഷേ ഏതായാലും ഈ ക്രിറ്റിസിസം ഒരു ഹെൽത്തി ക്രിറ്റിസിസമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഓരോ ക്രിറ്റിസിസം ഓഡിറ്റിനെ സംബന്ധിച്ചിടത്തായാലും പിന്നെ ടെൻഡർ കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളായാലും ഓരോന്ന് കഴിയുമ്പോഴും ഒരു വ്യക്തത പൊതുജനത്തിനും കിട്ടുന്നു, ഞങ്ങൾക്കും കിട്ടുന്നു. അപ്പോൾ ഈ ക്രിറ്റിസിസം അത്ര കണ്ട് ഭയപ്പെടേണ്ടി ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും ഈ ടെൻഡർ നടപടികളിലടക്കം വീഴ്ചയുണ്ടായി എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ ഈ 3 കമ്പനികൾ വന്നതിൽ 2 കമ്പനികൾ പേപ്പർ കമ്പനികളാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. അതിൽ തന്നെ കൃത്യമായി 9 പേരുടെ വിദഗ്ധ സമിതി എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തതയില്ല, സുതാര്യത. ഇവിടെ വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം 2 ലെവലിലുള്ള ഈ ടെറൻസിന്റെ കാര്യത്തിലൊക്കെ വിവാദം അങ്ങനെ പറഞ്ഞു. വേറൊരു വിവാദം പറഞ്ഞ ട്രാൻസ്ഗ്രിഡിലെ ഒന്നെന്ന് പറയുന്നത്, 2 തരത്തിലുള്ള പ്രൊക്യൂർമെൻ്റ് ആണ് കിഫ്ബി ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ കിഫ്ബിക്ക് വേണ്ടി, അതായത് കിഫ്ബിയുടെ അപ്രൈസലിനും ക്വാളിറ്റി കൺട്രോളിനും ഡ്രോൺ ടീം മുതൽ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളെല്ലാം സാങ്കേതിക വൈദഗ്ധ്യം ഒക്കെ ടെൻഡർ ചെയ്ത് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് കിഫ്ബി അത് ടെൻഡർ ചെയ്യേണ്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ ശ്രീ വിജയാനന്ദ് ചെയർമാനായിട്ടുള്ള, പഴയ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ വിജയാനന്ദ് ചെയർമാനായിട്ടുള്ള ഒരു സ്ഥാപനമാണത്. ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റ് വാങ്ങിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർ ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരത് ഫോളോ ചെയ്ത് പൂർണ്ണമായിട്ടും ചെയ്തു. പേപ്പർ കമ്പനികളാണ് എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. കാരണം ഇവരെക്കാട്ടിലുമൊക്കെ 4-5 മടങ്ങ് റേറ്റ് ആണ്, ഞാൻ ഈ എടുത്ത കമ്പനിയെക്കാട്ടിലും റേറ്റാണ് മറ്റവർ കോട്ട് ചെയ്തത്. ഒരു കാര്യം ആലോചിക്കണം, ഈ കിഫ്ബിയിൽ നമ്മളൊരാളെ അന്ന് എടുത്തു എന്ന് പറയുമ്പോൾ 2016 കിഫ്ബിക്ക് അപ്രൈസ് ചെയ്ത് തുടങ്ങാൻ എക്സ്പേർട്സ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്.
അന്നാണ് നമ്മളിത് ടെൻഡർ ചെയ്തത്, അന്നാണ് ഇത്രയും കോമ്പറ്റീഷൻ കിട്ടുന്നത്. ഇന്ന് അത് ടെൻഡർ ചെയ്യുകയാണെങ്കിൽ ധാരാളം ആൾക്കാർ, ഇപ്പം ഞങ്ങൾക്കൊരു ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ ഇന്ന് കിഫ്ബി വിളിക്കുമ്പോൾ ആ ജോലിക്ക് ഇൻ്റർവ്യൂ എത്രയോ ആളുകളാണ് ജോലിക്ക് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ കിഫ്ബി വളർന്നു എന്നുള്ളത് സംശയമല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പേരെടുത്ത് ഒരു ഓൾ ഇന്ത്യ സ്ഥാപനത്തിൽ ഞാനൊരു പ്രസൻറ്റേഷൻ നടത്താൻ 2016 പോയപ്പോൾ ആ ചെയർമാൻ എനിക്കൊരു അരമണിക്കൂർ ഒരു പ്രസൻറ്റേഷൻ തരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് അതേ സ്ഥാപനം എന്നോട് പറയുന്നത് കിഫ്ബി ഈസ് വൺ ഓഫ് അവർ മോസ്റ്റ് പ്രിഫേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം ഈ കഴിഞ്ഞ 18 മാസം 24 മാസം കൊണ്ട് കിഫ്ബിക്ക് കൈവരിക്കാൻ പറ്റി. അപ്പോൾ ഈ ടെൻഡർ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ, ആദ്യം നമ്മൾ ടെൻഡർ ചെയ്യുമ്പോൾ ആരുമില്ല എടുക്കാൻ, പിന്നെ ഈ പ്രോസസ്സിൽ കൂടെ നമുക്കെടുത്ത് നമുക്ക് ഏറ്റവും ലാഭമായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ടെൻഡറിങ് പ്രൊസീജിയറായിരുന്നു. കൺസൾട്ടൻസിക്ക് നമുക്ക് ഗുണമായി. പക്ഷേ ആ ടെൻഡറിങ് ചെയ്യുന്നത് CMD ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് ഈ നമുക്ക് 23 SPVs ഉണ്ട്. നമ്മളുടെ ഒരു പ്രോജക്റ്റും കിഫ്ബി അപ്രൈസ് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാന്തര മന്ത്രിയും അടങ്ങുന്ന ബോർഡ് അപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റും കിഫ്ബി അല്ല ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റുകൾ SPV വഴി ചെയ്യും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും കിഫ്ബിയും SPVയും തമ്മിലുള്ളൊരു ട്രൈപാർട്ടൈറ്റ് അഗ്രിമെൻ്റ് ഉണ്ട്. ഇതാണ് കിഫ്ബിയുടെ ഒരു വ്യവസ്ഥ. അപ്പം നമുക്ക് ചില ചുമതലകളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിന് ചില ചുമതലകളുണ്ട്, ആ സ്ഥാപനത്തിന് ചില ചുമതലകളുണ്ട്. ഇപ്പം നമുക്ക് ഇൻസ്പെക്ഷൻ്റെ ചുമതല നമുക്കാണ്, അതുപോലെ തന്നെ അപ്രൈസലിൻ്റെ ചുമതല നമുക്കാണ്, ധനം കൊടുക്കുന്നത് പണം കൊടുക്കുന്ന ബില്ല് വരുമ്പം പണം പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ചുമതലയും നമ്മുടേതാണ്. അപ്പോൾ ഈ ചുമതലകൾ ഒഴിച്ചാൽ ഈ പ്രോജക്ട്സ് എങ്ങനെയാണ് ടെൻഡർ ചെയ്യേണ്ടത്? അപ്പം ഞങ്ങൾ പറയും ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും യൂസ് ചെയ്ത് വേണം, അത് പാലിച്ചു വേണം കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതാത് സ്ഥാപനങ്ങൾക്ക്, അതാത് SPVക്ക് അവരുടേതായിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് രീതികളുണ്ട്. ആ രീതികൾ കുറ്റമറ്റതാണ് എന്നുള്ളത് നോക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇതിനകത്ത് ഇതുവരെ ഒരു പിശക് പോലും ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന് ഇത് കിഫ്ബിയുടെ ഭാഗത്ത് നിന്ന് CEO നൽകുന്ന വിശദീകരണം എന്ന നിലയിൽ ഇതിനെ പൂർണ്ണമായി മുഖവിലക്കെടുക്കാൻ കേരള സമൂഹം തയ്യാറാകേണ്ടതുണ്ട് എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ഇതിൻ്റെ മറുവശത്തുള്ള വലിയ വിമർശകർ ഉന്നയിക്കുന്നത് വലിയ കമ്പനികൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ടെറസിനെ പോലുള്ള ആൾക്കാരെയൊക്കെ എത്തിച്ചതെന്നാണ് പറയുന്നത്. വലിയ നിബന്ധനകൾ വരാതിരിക്കാൻ, ഒന്ന് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസ് വേണമെന്നൊക്കെ നിബന്ധനയൊക്കെ ഉണ്ടായിരുന്നു സാർ, അത് തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസ് അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഇനി അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അതാണല്ലോ വിമർശനം. വിമർശനങ്ങൾ വരുന്നത് ഞാൻ കോട്ടയത്ത് പറഞ്ഞു, അല്ല അങ്ങനെ ഒരു വിമർശനം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു വിമർശനം വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. തിരുവനന്തപുരത്ത് അന്ന് നമ്മൾ വെളിപ്പാട് അകലെ ഒരു ഫേമിനെ വിളിക്കുമ്പം അവരവരുടെ 10-30 ഇഞ്ചിനീയേഴ്സുമായിട്ട് ഇവിടെ ഓടി എത്തണമെങ്കിൽ അങ്ങനെ വേണം. ഇതിനുശേഷം നമ്മൾ എത്രയോ കൺസൾട്ടൻസ്, ഇപ്പം കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റാണ്, അവരും ഡിസൈൻ കൺസൾട്ടൻസിനെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ചിലവാക്കുന്ന തുകയും കിഫ്ബി ആദ്യം ചിലവാക്കിയ തുകയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ തുച്ഛമായ ഒരു തുകയാണ് ചിലവാക്കിയത്. പക്ഷേ അതേസമയം ക്വാളിറ്റി ഓഫ് അപ്രൈസൽ ബോർഡിൽ നമ്മൾ ഓരോ പ്രാവശ്യവും അപ്രൈസ് ചെയ്യുന്ന പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ നോട്ട്സ് തന്നെ ഏതാണ്ട് ഈ കനമുണ്ട്. ഈ നോട്ട്സ് ബോർഡിൽ വെക്കുമ്പം എല്ലാവരുടെയും, അതായത് അതിനകത്തുള്ള 7 ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സിൻ്റെയും വളരെയധികം എന്താ പ്രശംസയെ ആ നോട്ട്സിന് കിട്ടിയിട്ടുള്ളൂ, അത്ര കൃത്യമായിട്ട്. അപ്പോൾ ഇത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം ആണ് അവരെന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ, ഞാൻ പറഞ്ഞ വന്ന രീതി ഞാൻ പറഞ്ഞു, അവരൊരു ടെൻഡർ പ്രോസസ്സിൽ കൂടെ ആണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ അന്ന് നിബന്ധന വെച്ചിരിക്കുന്നത് അന്നത്തെ സാഹചര്യത്തിലാണ് ഇവിടെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫേമിനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് വെച്ചോ, നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് എന്തോ, അവർ തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് തുറക്കണമെന്ന് പറയും. ഇപ്പം ഞാൻ എത്രയോ ടെൻഡറിങ് പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്, എല്ലായിടത്തും നമ്മൾ പറയുന്ന ഒരു ക്രൈറ്റീരിയ, തിരുവനന്തപുരത്തൊരു ആസ്ഥാനം വേണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊരു ആസ്ഥാനം തുടങ്ങണം. തിരുവനന്തപുരത്തൊരു ആസ്ഥാനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ കോടികളുടെ ചിലവാണ് ഇല്ലേ. അപ്പം ഒരു സ്ഥാപനം തിരുവനന്തപുരത്തൊരു ആസ്ഥാനം വേണമെന്ന് 2 വർഷം മുന്നേ കിഫ്ബി ആദ്യത്തെ ബേബി സ്റ്റെപ്സ്, ചെറിയ ചുവടുവെപ്പുകൾ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ക്രൈറ്റീരിയയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ. വ്യക്തിപരമായി അല്ലെങ്കിൽ ഈ ധനകാര്യ സെക്രട്ടറി ആയിരിക്കേ ഈ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അടക്കമെടുത്ത കടുത്ത നിലപാടുകൾ, അത് എന്നാൽ DR.K.M ബ്രാഹ്മിനെ ഒന്ന് അതിലൊന്ന് പിടിച്ചേക്കാം എന്ന് കരുതി പ്രതിപക്ഷ നേതാവ് ഇടപെടുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് പറയുന്നത് ശരിയാവില്ല. പക്ഷേ എങ്കിലും പറയാം, അത് കാര്യം പറയാം. അദ്ദേഹത്തിനെ കുറിച്ച് പോലെയുള്ള ഒരു നേതാവ് ആ ഒരു ലെവലിൽ എന്നോട് ഒരിക്കലും പെരുമാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഞാൻ അന്ന് ഫിനാൻസ് സെക്രട്ടറിയാണ്. അപ്പം പല കാര്യത്തിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഫയലുകൾ ഫിനാൻസിൻ്റെ ആവശ്യത്തിന് അയക്കാറുണ്ട്. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു
ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വെച്ച് പുലർത്തും. എനിക്ക് ഈ അവ്യക്തത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവാണല്ലോ, കേരളത്തിന്റെ ക്യാബിനറ്റ് സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവിനും കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞതും എനിക്ക് കിട്ടിയ ഒരു ബോധ്യം. അതിനുശേഷം ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അവസരം എനിക്ക് അങ്ങനെ നൽകി കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിനോട് ഒന്ന് പറയാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം മാറ്റിവെക്കണം. ഞാനായിരിക്കും ഏറ്റവും സന്തോഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പോയി ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഏറ്റവും സന്നദ്ധം ഞാൻ തന്നെ ആയിരിക്കും. ഒരു തർക്കവും വേണ്ട. അതിന് ഈ ഓഹരി ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമായിട്ടുള്ള അങ്ങയുടെ ഇടപെടൽ അടക്കം ചർച്ചയാകുന്നുണ്ട്, പലകുറി ചർച്ചയാകുന്നുണ്ട് അങ്ങയുടെ വിശദീകരണത്തിന് ശേഷവും. അപ്പോൾ ഇതിൻ്റെ നിയമപരമായ തടസ്സങ്ങളില്ലെങ്കിൽ നടന്നുകൊള്ളട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ ഈ ധനകാര്യ സ്ഥാപനവുമായിട്ടുള്ള അങ്ങയുടെ ബന്ധവും ചർച്ചയാകുന്നുണ്ട്. ഈ ധനകാര്യ സ്ഥാപനവും ഞാനായിട്ടുള്ള ഒന്ന്, ധനകാര്യ സ്ഥാപനം ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പം ഞാനത് വ്യാഖ്യാനിച്ചതാണ്, 149 സെക്ഷൻ കമ്പനീസ് ആക്ട് പ്രകാരം സെബി കമ്പനീസ് ആക്ട് പറയുന്നത് ലിസ്റ്റഡ് കമ്പനീസിന് മൂന്നിലൊന്ന് ആളുകൾ ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോടുള്ള ഒരു പേഴ്സണൽ അറ്റാക്ക് ആയിരിക്കും എന്ന് തോന്നുന്നു. അത് ശമ്പളക്കാരനാണെന്ന് ആദ്യം പറഞ്ഞു, ശമ്പളം വാങ്ങിക്കുന്നു, ഇവിടുന്നും ശമ്പളം വാങ്ങിക്കുന്നു, അവിടെ നിന്നും ശമ്പളം വാങ്ങിക്കുന്നു, വല്ലാത്തൊരു വിമർശനമുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് ദേ ഞാൻ എഴുതിയൊരു കത്ത്, അത് മീഡിയയിൽ പോയി, മീഡിയ അതിനെക്കുറിച്ച് എഴുതി, മാതൃഭൂമി അത് ഭംഗിയായിട്ട് അത് ക്യാരി ചെയ്തു, മറ്റൊരു ഇംഗ്ലീഷ് പത്രവും അത് ക്യാരി ചെയ്തു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞത് ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് മെമ്പറാണ്. ഇൻഡിപെൻഡൻറ്റ് മെമ്പറിൻ്റെ ഒരു കടമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്, പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ ഉണ്ടോ അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഞാനങ്ങനെ എല്ലാം കൂടെ മൂന്ന് കമ്പനികളിൽ മെമ്പറാണ്. ഒന്ന് സർക്കാർ കമ്പനിയാണ്, നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് ട്രസ്റ്റ് പാർക്കാണ്. രണ്ട്, ഈ പറഞ്ഞ മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡാണ്. അപ്പോൾ ഇത് മുത്തൂറ്റ് ഫൈനാൻസ് അല്ല, ലിമിറ്റഡ് അല്ല, മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിനുള്ള എനിക്ക് തോന്നുന്ന ഏക ലിസ്റ്റഡ് കമ്പനിയാണ്. മൂന്നാമതുള്ളത് കെർലോസ്കറിൻ്റെ ഓയിൽ എഞ്ചിൻസ് ലിമിറ്റഡ്. മൂന്ന് ഈ മൂന്ന് കമ്മിറ്റിയിലും ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സാണ് ഞാൻ, അതായത് ഇൻഡിപെൻഡൻറ്റ് മെമ്പറും ഉണ്ട്, നോൺ എക്സിക്യൂട്ടീവ് മെമ്പറും ഉണ്ട്. അപ്പോൾ ഈ നോൺ എക്സിക്യൂട്ടീവ് മെമ്പറിന് ശമ്പളം പറ്റാം, പക്ഷേ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കടമകൾ സാധാരണ കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട്. അവർക്കൊരു പക്ഷേ കൂടുതൽ അവരുടെ നടത്തിപ്പിനകത്തേക്ക് അവർക്കൊരു സ്ഥാനം കൊടുക്കും, എക്സിക്യൂട്ടീവ് അല്ല പക്ഷേ അല്ലാതൊരു സ്ഥാനം കൊടുക്കും. അവർക്ക് കൂടുതൽ റീമ്യൂണറേഷനും കൊടുക്കും, അത് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. പക്ഷേ ഈ നോൺ ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സിന് സിറ്റിംഗ് ഫീ അല്ലാതെ ഒരു രൂപ അവർക്ക് തരാനൊക്കത്തില്ല. അങ്ങനെ സിറ്റിംഗ് ഫീ തന്നു കഴിഞ്ഞു വെച്ചാൽ ഇവരിത് ആനുവൽ റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആനുവൽ റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്യണം. ഇത് കേരള സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡിലിരിക്കുന്നത് ആദ്യമായിട്ടല്ല. ഈ നമ്മുടെ കമ്മീഷനിലെ പല ചെയർമാൻമാരും പല ബോർഡ്സിലും ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എന്നെ അത് തിരഞ്ഞെടുത്ത് പറഞ്ഞു. പക്ഷെ അതൊരു ബോധപൂർവം ചെയ്തൊരു അറ്റാക്കാണെന്ന് തോന്നുന്നില്ല, അറിവില്ലായ്മയിൽ നിന്ന് വന്ന ഒരു അറ്റാക്കാണ്. ശേഷമുള്ള പോസ്റ്റിംഗ് പോളിസിയിൽ അങ്ങ് ധനകാര്യ സെക്രട്ടറി ആയിരിക്കെ കുറിച്ച കുറിപ്പുകളടക്കം ചർച്ചയാക്കുന്നുണ്ടല്ലോ പലരും. അതെ, ഇതിനകത്ത് രണ്ട് രീതിയിലാണ് സർക്കാർ റിട്ടയർ ചെയ്ത് കഴിയുന്ന ആൾക്കാരെ എടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അത് റീഎംപ്ലോയ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ റീഎംപ്ലോയ്മെൻ്റ് ഞാൻ സ്വീകരിക്കാത്ത ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് റീഎംപ്ലോയ്മെൻ്റ് സ്വീകരിക്കുമ്പോഴത്തേക്കും നമുക്കിപ്പം എനിക്കൊരു അക്കാഡമിക് ഒരു പുസ്തകം എഴുതണം, ഞാൻ പെർമിഷൻ വാങ്ങിക്കണം, റീഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ. പക്ഷേ ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് 37 കൊല്ലത്തെ സർവീസിന് ശേഷം റിട്ടയർ ചെയ്ത് കഴിയുമ്പം ആ ഒരു സ്വാതന്ത്ര്യം ഒരാൾ ആഗ്രഹിക്കുന്നത് ശരിയല്ലേ? പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഞാനും ഗവൺമെൻറ്റിലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം പെൻഷൻ കിഴിച്ചിട്ടുള്ള ഒരു റീഎംപ്ലോയ്മെൻറ്റ് ഞാൻ ആദ്യം മുതൽ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ജോലിയല്ല ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. എനിക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ മൂന്ന് ജോലി വഹിക്കുന്നുണ്ട്. ഒരു ജോലി എനിക്ക് CEO KIIFB ആയിട്ട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. എനിക്കതൊരു ആദരവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം അത് ഞാൻ സ്വീകരിച്ചു. രണ്ടാമത്തെ ജോലി എന്ന് ഞാൻ എന്നോട് പറഞ്ഞത് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലുണ്ട് വഴുതക്കാട്ടുള്ള, അതിൻ്റെ ചെയർമാനാകാൻ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ജോലിയും ഞാൻ സന്തോഷം സ്വീകരിച്ചു. മൂന്നാമത് ഇപ്പം റീബിൽഡിങ്ങിന് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള ഒരു കമ്മിറ്റിയുണ്ട്, റീബിൽഡിങ് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി. അതിൻ്റെ അങ്ങനെയാണ് നമുക്ക് ഈ വേൾഡ് ബാങ്കിൻ്റെ ലോണുകളിലും അങ്ങനെയുള്ള എല്ലാ ചർച്ചകളിലും ഞങ്ങളാണ് ആദ്യം ആ സ്റ്റെപ്സ് എടുക്കുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയെല്ലാം വരുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ഡേറ്റ അനലിറ്റിക്സ് ആണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫീൽഡ്.
ഇപ്പോൾ ഡേറ്റ അനലറ്റിക്സിൽ ഞാനൊരു കമ്പനി തുടങ്ങാൻ ഒരു പ്രൊമോട്ടറിനെയും കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും തരപ്പെടുത്തി ഒരു ഓഫീസും മുംബൈയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇനി അതിൻ്റെ ഫർണിഷിങ്ങും കമ്പ്യൂട്ടേഴ്സ് വാങ്ങിക്കുന്നവരെ ലെവൽ എത്തിയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഒരാവശ്യം ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗവൺമെൻറ് നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് കമ്പനിയൊക്കെ തുടങ്ങേണ്ടത് അങ്ങോട്ട് അങ്ങ് പോകാഞ്ഞെന്താ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇത് ആവശ്യപ്പെടുന്നത് വഴിയ പോകുന്ന ഒരാളല്ല, ഗവൺമെൻറ്റാണ് ആവശ്യപ്പെടുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ 37 കൊല്ലം സർവീസ് കഴിഞ്ഞിട്ട് ഒരു എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഒരു അൺയൂഷ്വലി നല്ല ട്രാക്ക് റെക്കോർഡായിരുന്നു. ആ ട്രാക്ക് റെക്കോർഡ് ഞാൻ 7 ഗവൺമെൻറ്റ്സിന് 6 മുഖ്യമന്ത്രിമാരോട് മാറി മാറി താമസിച്ചത്, എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു എന്താ പറയുക, പ്രിയങ്കരൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ശരിയാണ്, വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനൊരു ട്രാക്ക് റെക്കോർഡുള്ളൊരു ഞാൻ ഒരു ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ രണ്ട് ഔദ്യോഗിക പദവികൾ സ്വീകരിക്കാനായിട്ട് ഒരു ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് എത്ര കേസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഓർമ്മയിൽ അത് വളരെ ചുരുക്കം ഉദ്യോഗസ്ഥർക്ക് തരുന്ന ഒരു ഭാഗം. ഈ അഭിമുഖത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാൻ ഈ ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ അടുപ്പം ഒരു സാധാരണ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാൻ പറ്റുന്ന ദൗത്യമല്ല കിഫ്ബിയുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അത് പൊതുസമൂഹത്തിൽ നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ അങ്ങയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, അങ്ങയുടെ എക്സ്പെർട്ടൈസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർ ചിലപ്പോൾ കാത്തു നിന്ന് വരും പുറത്ത് ഈ സേവനത്തിന് ശേഷം? എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സെബിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് കമ്പനിയുടെ കാര്യം പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്തപ്പോഴത്തേക്കും ധാരാളം കമ്പനികൾ വന്ന് എന്നോട് ആവശ്യപ്പെട്ടു അവരുടെ ബോർഡിലിരിക്കണം. അവരുടെ ബോർഡിലിരിക്കുന്ന ഒന്നുകൊണ്ടല്ല, എൻ്റെ സെബിയിലെ ട്രാക്ക് റെക്കോർഡ് കാരണം അവരുടെ ബോർഡിനൊരു എന്താ പറയുക ഒരു ക്രെഡിബിലിറ്റി കൂട്ടും. ഇങ്ങനെ എബ്രഹാം എന്ന് പറഞ്ഞ് ഇന്നടത്ത് ജോലി ചെയ്ത ഒരാൾ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ ബോർഡിലുണ്ടെന്ന് പറയുമ്പോൾ ആ ബോർഡിന് ഒരു പ്രത്യേകത ഒരു ക്രെഡിറ്റ് കിട്ടും. അതുകൊണ്ട് ഒരുപടി കമ്പനീസ് പക്ഷേ ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ 9 മണിക്ക് എൻ്റെ ദിവസം തുടങ്ങിയ ഞാൻ മറ്റേ ഓഫീസിൽ നിന്ന് വീട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്കും 8 മണി മിനിമം ആവും, പിന്നെ ചിലപ്പം നീണ്ടുപോകും. ഇങ്ങനെ ഒരു പണിഷിങ് ഒരു റുട്ടീൻ, അത് ഈ രണ്ട് സ്ഥാപനങ്ങൾ ഓടിക്കാനായിട്ട് ഉള്ള ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരുപടി പേര് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ എന്തിനാണ് മെനക്കെടുന്നത്, എവിടെയെങ്കിലും ഒന്ന് ബോംബെയിലൊന്നും ഇരുന്ന് പേര് കൊടുത്ത് വല്ലപ്പോഴും ഒന്ന് കമ്മിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ധാരാളം രൂപ നമുക്കിത് ലഭ്യമാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ഓഫറല്ല വന്നത്, സാമ്പത്തികമായിട്ട് വലിയ മെച്ചം ഉണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടുന്നുണ്ടെന്നുള്ളത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ആവശ്യമായിട്ടുള്ള റീമ്യൂണറേഷൻ എനിക്ക് സർക്കാർ തരുന്നുണ്ട്. പക്ഷെ അതിലുപരി ഇതിനകത്തുള്ള ഒരു ഓണർ ഒന്ന് ആലോചിച്ച് നോക്കി, അതുകൊണ്ട് മാത്രം ഞാൻ ഈ രണ്ട് ജോലി എടുത്തു. ഈ കിഫ്ബിയുടെ ചർച്ചകളിൽ ഈ ഓഡിറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ പൂർണ്ണാധികാര ഓഡിറ്റിൻ്റെ കാര്യത്തിൽ കിഫ്ബിക്കും കിഫ്ബി സിഇഒയ്ക്കും പിടിവാശിയും ഉണ്ടോ? ഒരു പിടിവാശിയും ഇല്ല. അത് ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ എന്നെക്കുറിച്ചുള്ള വിമർശനമോ കോൺട്രാക്റ്റിങ്ങിനെ കുറിച്ചുള്ള വിമർശനമോ ഒന്നും അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്കത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വൃത്തിയായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഈ ഓഡിറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം ബോധപൂർവം ഒരു തെറ്റിദ്ധാരണ പരത്തുകയാണ്. അതായത് ഇതിനകത്ത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ആഴ്ചത്തെ എൻ്റെ ന്യൂസ് ലെറ്ററിനകത്ത് ഫാക്ട്സ് അബൌട്ട് കിഫ്ബി ഓഡിറ്റ് എന്നുള്ള പ്രധാനപ്പെട്ട എൻ്റെക്ക് ഒരു കോളം ഉണ്ട് അതിനകത്ത്. ആ കോളത്തിൽ ഞാൻ ഏറ്റവും മുൻതൂക്കം കൊടുത്തിരിക്കുന്ന അതാണ് സെക്ഷൻ 14(1) എന്ന് പറയുന്നത്. വളരെ ഞാൻ ഇപ്പം 14(1) ഒരുവിധം കേരളത്തിൻ്റെ എല്ലായിടത്തും ചർച്ച ചെയ്യും. 14(1) എന്ന് പറയുന്നത് ഏജിക്ക് പരമാധികാരം പൂർണ്ണാധികാരമുണ്ട്. എവിടെ ഒരു സ്ഥാപനത്തിന് 25 ലക്ഷം രൂപയുടെ മേളിൽ ഗ്രാൻഡ് കിട്ടുമോ അല്ലെങ്കിൽ ഞങ്ങൾ ചിലവാക്കുന്നതിൻ്റെ 75% പണവും ഇങ്ങനെ സർക്കാർ തരുന്ന ഗ്രാൻഡാണെങ്കിൽ പൂർണ്ണാധികാരമാണ്. അപ്പോൾ ഈ പൂർണ്ണ അധികാരം ഉപയോഗിച്ച് 14(1) വരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു 20 സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുമാക്കാം, 20 ആക്കണം എന്നൊരു കത്ത് വന്നു. അപ്പോൾ ഈ ഓഡിറ്റ് ടീം ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞു 20 ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതികളിൽ ഞങ്ങൾ ഈ ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറയുമ്പം എല്ലാ ദിവസവുമുള്ള കണക്കെടുത്ത് അവസാനം അത് ഒപ്പിട്ട് തരണം, ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. പക്ഷേ പ്രധാനമായിട്ട് ജനങ്ങൾക്ക് അറിയേണ്ടത് എന്തോ കിഫ്ബിയിൽ എന്തെങ്കിലും തെറ്റ് നടക്കുന്നുണ്ടോ, അത് ട്രാൻസാക്ഷൻ ഓഡിറ്റാണ്, അത് പൂർണ്ണമായിട്ടും ഇരിക്കുന്നത് സെക്ഷൻ 14. അപ്പോൾ 14 വന്നു, ആദ്യം വന്നു, ഇവിടെ ടീം വന്നു, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഞങ്ങളെപ്പോലെ തന്നെ ഒരു പാസ്വേഡും ഒരു ലോഗിനും അവർക്ക് കൊടുത്തു. അവർ വളരെ ഇതായി, അവരുടെ ടീം ലീഡർ വന്ന് പറഞ്ഞു ഞങ്ങളെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററും കൂടെ ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് പുതിയൊരു കാര്യമല്ല ചെയ്യുന്നത്, നിങ്ങൾ ട്രാൻസാക്ഷൻ ഓഡിറ്റ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞപ്പം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അവർ അന്ന് ആദ്യം എന്നോട് കാണുമ്പം വിഭാവന ചെയ്യുന്നത് 14(1) നടന്നോട്ടെ, പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും കൂടെ ആക്കിക്കൂടെ എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം ഇന്നിപ്പം ഞാൻ റിസർവ് ബാങ്കിന് കൊടുക്കാനായിട്ടുള്ള ഓഡിറ്റ് ഇന്നലെ അവധി ദിവസമായിരുന്നു, അവധി ദിവസം ഇത് ഒപ്പിട്ട് റിസർവ് ബാങ്കിന് ഇന്ന് കാലത്ത് എത്തിക്കണം. അപ്പം ഞാൻ എൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ വിളിച്ച് വരുത്തണം. എനിക്ക് എ ജി എടുക്കില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എ ജിയുടെ ഉദ്യോഗസ്ഥനൊക്കെ വന്ന് ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറയാനുള്ളത്. അപ്പം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഞാൻ ഒരു പെയ്ഡ് സർവീസായിട്ട് ഞാനൊരു
ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഉപയോഗിക്കുന്നതാണ് കിഫ്ബിക്ക് നല്ലത്. അതേസമയം എൻ്റെ 14-1 ആ ഒരു അപ്പോൾ 14-1 ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. 2 പ്രാവശ്യം അവിടെ ഇവരിവിടെ വന്നു. ഒരു കത്തിനകത്ത് എ ജി എഴുതി 14-1 പറയുന്നത് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞെഴുതി. അപ്പോൾ ഞാൻ നിയമം കാണിച്ചു. നിയമത്തിനകത്ത് സി എൻ ഡി എ ജിയുടെ വ്യാഖ്യാനമുണ്ട്, കമൻട്രി ഓൺ സി എൻ ഡി എ ജീസ് അക്കൗണ്ടിങ്. ആ വ്യാഖ്യാനത്തിനകത്തും എഴുതിയിരിക്കുന്നത് ഓൾ റിസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നാണ്. അല്ലാതെ ഗവൺമെൻറ് തരുന്നത് മാത്രമല്ല, ഓൾ റിസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തതയ്ക്കും ഒരു സംശയത്തിനും പിന്നെ കൊടുക്കാത്ത ഇടം കൊടുക്കാത്ത രീതിയിൽ നിയമം നിൽക്കുമ്പം ഈ 14-1 നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നതിനകത്ത് കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് വളരെ പ്രധാനമാണ്, പലർക്കും അതൊരു ഒരു വിമർശനത്തിന് വേണ്ടി പറയുന്നതല്ല. 20 ഓഡിറ്റിന് ചോദിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഞാൻ ഇത് സർക്കാർ പ്രതിനിധിന്നുള്ള നിലയ്ക്ക് പറയുകയല്ല, പക്ഷേ എന്നോട് ആ ഒരു വിഷയം ചോദിച്ചിട്ടുണ്ട്. കാരണം 20 പറയുന്നത് മറ്റ് നിയമം ഈ സ്ഥാപനത്തിന് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ മാത്രം 20 നമുക്ക് ഉപയോഗിക്കാം എന്നാണ്. അപ്പം എന്ന് വെച്ചാൽ ക്ഷണിക്കാതെ വരാവുന്ന ഒരു നിയമം ക്ഷണിക്കാതെ ഓഡിറ്റിന് വരാം, അങ്ങനെയുള്ളപ്പം ക്ഷണിച്ചു വരുത്തേണ്ട കാര്യമില്ല. ഇതാണ് നിയമം പറയുന്നത്. ഇത് ഞാൻ കൂടുതൽ ഒന്നും വ്യാഖ്യാനിക്കല്ല, നിയമം പറയുന്നത്. നമ്മൾ ഈ ഒരു അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ അവ്യക്തതകൾക്കുള്ള അങ്ങയുടെ മറുപടി ആയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ഈ ലാവ്ലിൻ പോലെയുള്ള പേരുകൾ ഇക്കാര്യത്തിലേക്ക് വലിച്ചെടുത്തതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാൻ? നിർഭാഗ്യരാണ്. ലാവ്ലിൻ കേസിൽ ഞാൻ തന്നെ ഇങ്ങനെ സാക്ഷിപ്പട്ടിക അതല്ലേ ഉദ്ദേശിക്കുന്നത്, സാക്ഷിപ്പട്ടികയിൽ ഞാൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞാന്നാണ് അറിയുന്നത്. കാരണം ഈ ട്രോള് ആരോ ഒരു പടമൊക്കെ എടുത്ത് അയച്ചു തന്ന, അത് സുഹൃത്തുക്കളത് അയച്ചു തന്ന്. ഞാൻ ഈ ചാനൽ ചർച്ചകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണാറില്ല, കാരണം ബ്ലഡ് പ്രഷർ കൂടും, അതുകൊണ്ട് ഞാൻ കാണാറില്ല. പക്ഷേ ഇങ്ങനെ അയച്ചു തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിങ്ങനെ ഇതിനകത്ത്. പക്ഷേ ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ധനകാര്യ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആ ഫയൽ നോക്കിയതാണ്. ഇന്നത് കോടതിയിൽ സബ്ജുഡിസാണ്. അന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് കൊല്ലങ്ങളായി, അത് 2011 തോന്നുന്നു. അപ്പം ഇത്ര വർഷം മുന്നേ നടന്നൊരു കാര്യമാണ്. ഇന്നത് വളരെ സൗകര്യമായിട്ട് എടുത്ത് അത് ഇങ്ങനെ ഉപയോഗിക്കുന്നു. നിർഭാഗ്യകരമാണ്. പക്ഷേ കേരളത്തിൻ്റെ ഹൈ വോൾട്ടേജ് ചർച്ചകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് ഇപ്പം നമ്മുടെ ഒരു 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 രീതിയായി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് വരും. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ് ആണ്, അങ്ങനെ ലിങ്ക് ചെയ്തൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പം എനിക്കും എന്താ പറയുക ഒരു ഒരു റിപ്യൂട്ടേഷനുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ അത് ഒരു ഒരു ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ലാത്ത ഒരു ഒരു ഇമേജ് ഉണ്ട്. അതിനെയൊക്കെ ഇങ്ങനെ കളങ്കപ്പെടുത്താനായിട്ട്, പക്ഷെ അതൊന്നും എനിക്കൊന്നും ബോധപൂർവ്വം അറിഞ്ഞ് വലിയ നേതാക്കളൊന്നും ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല. താഴെ ആൾക്കാരെങ്കിലും വരുന്നുണ്ടെന്നുള്ളത്. ഈ കിഫ്ബി വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് കൂടുതൽ കൂടുതൽ നീണ്ടുപോവുകയാണെങ്കിൽ കേരളം ഒരു ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് സിറ്റുവേഷനിലേക്ക് പോകും. ചെറിയൊരു ഉദാഹരണം കൊണ്ട് ഞാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടാകാണ് മനസ്സിൽ വരുന്നത്. നമുക്കിപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റം മറ്റേ കളിക്കാവിള കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കാസർഗോഡ് വരെ പോകാനായിട്ട് കുറഞ്ഞത് 17.5-18 മണിക്കൂർ എടുക്കുന്നു വണ്ടിയിൽ പോകാൻ. അത് എൻ്റെ 500-600 കിലോമീറ്ററിന് അടുപ്പിച്ചേ ഉള്ളൂ. 730-750 കിലോമീറ്റർ ഉണ്ട് തമിഴ്നാടിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് തമിഴ്നാടിൻ്റെ വടക്കേ അറ്റത്ത് പോകാൻ. 13 മണിക്കൂറിന് താഴെയാണ് വണ്ടിയിലെടുക്കുന്നത്. അപ്പോൾ ഈ 4 മണിക്കൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടെന്ന്. അത് ഈ കാര്യത്തിന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും. ഇനിയുള്ളൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇപ്പോൾ ഈ നിരന്തരമായിട്ട് 2 വർഷം അടുപ്പിച്ച് വന്ന പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒരുക്കിയെങ്കിലേ മതിയാവും. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു മോഡല് കേരളത്തിൻ്റെ സർവൈവലിന് തന്നെ നെസറിയ. രണ്ട്, നമ്മളെല്ലാവരും മാന്ദ്യത്തിനെ കുറിച്ച് പറയുന്നു. മാന്ദ്യത്തിന് പരിഹാരം എന്നുള്ളത് വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് ലിണ്ടൻ ജോൺസൺ അമേരിക്കയിൽ കാണിച്ചു തന്ന ആ മോഡലുണ്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പണം പമ്പ് ചെയ്യുക. പമ്പ് ചെയ്താൽ നമ്മളിപ്പോൾ ഒരു ഒരു റോഡ് പണം പമ്പ് ചെയ്യുമ്പോൾ ആ റോഡിലുള്ള എഞ്ചിനീയർമാർ, മേസ്തിരി, അതിനുള്ള മൈക്കാട്, അതിനുള്ള വാനം വെട്ടുന്ന ആൾക്കാരുടെ കയ്യിൽ പർച്ചേസിങ് പവർ കിട്ടുകയാണ്. ഈ പർച്ചേസിങ് പവർ കിട്ടുമ്പം മാന്ദ്യം മാറും. അപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതൊരു കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു മോഡലാണ്. പിന്നെ ഒരു വിഷയം കൂടെ എനിക്ക് ഈ ചോദ്യത്തിനോട് പ്രതികരണമായിട്ട് പറയാനുള്ളത്, ഒന്ന്, ഇത് ഒരു ഗവൺമെൻറ് വന്ന് വലിയ ഭാരിച്ച കടമെടുത്ത് അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിൽ വെച്ചിട്ട് അങ്ങ് പോകും എന്ന് പറയുന്നുണ്ട്. ഇതങ്ങനത്തെ മോഡലല്ല, ഇതൊരു കൺട്രോൾഡ് ലെവറേജ് മോഡലാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിക്കുന്നു, 10 ലക്ഷം രൂപയുടെ ഒരു വീട് വാങ്ങിക്കുന്നു. നമ്മൾ ബാങ്കിൽ പോയി ഒരു ലോൺ എടുത്തു. 10,000 രൂപ വെച്ച് മാസം ഞാനത് സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. 10,000 രൂപ ഞാൻ മാറ്റി മാറ്റി വെച്ച് ഓരോ വർഷവും അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നു. എൻ്റെ കടം കൂടുന്നില്ല. 10,000 നമ്മുടെ കടം കൂടുന്ന എപ്പോഴാണ്? ഈ 10 ലക്ഷം രൂപയുടെ വീട് ഞാൻ പണിയുന്നതിൻ്റെ പകരം, ഈ 10,000 രൂപ വെച്ച് 10 ലക്ഷം രൂപയുടെ 10 വർഷം കൊണ്ട് പണിയുന്നതിന് പകരം ഞാനൊരു 5 കോടിയുടെ വീട് പണിതു എന്ന് വെച്ചു, ഈ 10,000 രൂപ വെച്ച് അവിടെയാണ് കടം കൂടുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആ കാണുന്ന ആ ഗ്രാഫ്
ആ കമ്പ്യൂട്ടറിൽ കാണുന്ന ആ ഗ്രാഫ്, ആ ഗ്രാഫാണ് ഒരു നമ്മളുടെ പേയ്മെൻറ്റ് ഔട്ട്ഫ്ലോസിൻ്റെ ഒരു രൂപരേഖ. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അത് വ്യാഖ്യാനിച്ചു തരാറുണ്ട്. ആ അതനുസരിച്ച് നമുക്ക് എടുക്കുന്ന പണം കൊണ്ട് കൊടുക്കാവുന്ന രണ്ട്, ഇപ്പം നമ്മളിപ്പോൾ എടുക്കുന്ന ഈ മൊത്തം 50,000 മുതൽ 60,000 കോടി വരെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാലും 2031 ആകുമ്പോഴത്തേക്കും ഒരു പണം, ഒരു രൂപ നമുക്ക് കൊടുക്കേണ്ടി വരത്തില്ല. ഇതിനിടയ്ക്ക് അടുത്ത സൈക്കിൾ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിങ് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ മോഡൽ കൺട്രോൾഡ് ലെവറേജ് ആയിട്ട് നമുക്ക് വെക്കാൻ കഴിഞ്ഞാൽ സക്സസീവ് മോഡൽസ് ഓഫ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ നമുക്ക് കൊണ്ടുവരാം. ഈ തുടർന്ന് വരുന്ന റിപ്പീറ്റ് ചെയ്തുള്ള ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ, ചെറുതും വലുതുമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ കേരളത്തിൽ നടക്കുമ്പം അതിൽ നിന്ന് വരുന്ന ഒരു 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 സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയാനുണ്ടോ? ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം, ഇന്ന് ഞാൻ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ചടങ്ങിന് പോയിട്ട് വരികയാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഓർമ്മ, കേരളത്തിൽ 40 സ്റ്റേഡിയംസ് ഈ 2 നിർമ്മിക്കപ്പെടും. 40 സ്റ്റേഡിയംസ് കേരളത്തിൽ നിർമ്മിക്കപ്പെടുമ്പം നമ്മുടെ കുട്ടികളുടെ ഒരു 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 ഓപ്പർച്യൂണിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നല്ലത്, ഇപ്പോൾ 1.5 കുട്ടികൾ സ്കൂളിൽ വീണ്ടും ഈ വർഷം അധികമായിട്ട് ചേർന്നു. എന്തുകൊണ്ട് ചേർന്നു? കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിൽ പോകുന്നതിനെക്കാട്ടിലും മെച്ചമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് കിഫ്ബി. കിഫ്ബി ഒരു 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 വർഷത്തേക്കോ 2 കേരളം കൊണ്ട് നടക്കേണ്ട ഒരു മോഡലല്ല. ഒരു ഗവൺമെൻറ് വന്ന് വേറെ മാറി ഗവൺമെൻറ് വരുമ്പോഴത്തേക്കും മാറ്റേണ്ട ഒരു മോഡലല്ല. ഇത് നമ്മുടെ കൂടെ ഒരു 10-20 വർഷം യാത്ര ചെയ്യേണ്ട ഒരു മോഡലാണ്. അതിനെ കാത്ത് സൂക്ഷിക്കുക, പരിപാലിക്കുക എന്നുള്ളത് എല്ലാ കേരളീയരുടെ ഒരു ഒരു ദൗത്യത്തിന്റെ മുന്നിലാണ് അങ്ങുള്ളത്. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. നന്ദി.